സോയ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോണത് അതിനുവേണ്ടി ഞാൻ വലിയ സോയ ആണ് കേട്ടോ എടുത്തേക്കണേ നല്ല തളച്ച വെള്ളത്തിൽ വേണം കേട്ടോ കുതിർത്തി വയ്ക്കാൻ ഇനി നമുക്കിത് 15 മിനിറ്റ് കഴിഞ്ഞ് 3-4 പ്രാവശ്യം കഴുകി പിഴിഞ്ഞ് എടുത്തിട്ട് വരാം 2-3 പ്രാവശ്യം നല്ലോണം കഴുകി പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഒരു കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ഉരുളക്കിഴങ്ങ് ആണ് കേട്ടോ ഇടണത് ഇത് ഓപ്ഷണലാണ് വേണമെന്നുള്ളവർ യൂസ് ചെയ്താൽ മതി 2 പച്ചമുളക് 10 ചെറിയ ഉള്ളി 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ഒരു തക്കാളിയിൽ പകുതി ഇപ്പം യൂസ് ചെയ്യുന്നുണ്ട് പകുതി നമ്മൾ പിന്നെ യൂസ് ചെയ്യൂ കേട്ടോ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ 1/2 ടീസ്പൂൺ മുളക് പൊടി പച്ചമുളക് ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ കുരുമുളക് പൊടി ആഡ് ചെയ്യും അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യുക കേട്ടോ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ കുറച്ചല്ല കേട്ടോ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ അത്ര മതി 1/4 കപ്പ് വെള്ളം ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക അപ്പം നമ്മൾ എല്ലാം മിക്സ് ചെയ്തു ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരേ ഒരു വിസിലിട്ട അത്ര മാത്രം മതി സോയയും ഉരുളക്കിഴങ്ങും നല്ലോണം വേവിച്ചെടുത്തു കേട്ടോ ഇതിൽ നമുക്ക് അടിയിൽ 1 ടീസ്പൂൺ വെള്ളമേ വന്നിട്ടുള്ളൂ ഞാനത് ഊറ്റി എടുത്തിട്ടുണ്ട് ഈ വെള്ളം നമുക്ക് ആവശ്യം വരും കളയേണ്ടി വരില്ല ഇനി നമുക്കിത് നല്ലോണം റോസ്റ്റാക്കി എടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ അപ്പോൾ എണ്ണ ചൂടായിട്ട് ഇതിൽ 2 സവോളയാണ് ഇട്ടോട്ട് കൊടുക്കണത് കറിവേപ്പില നല്ലോണമൊന്ന് വാട്ടിയെടുക്കാം കളറൊന്നും ഒരുപാട് ചേഞ്ച് ആവണ്ട എന്നാൽ സവോള നല്ലോണം സോഫ്റ്റ് ആവും വേണം കേട്ടോ അതുവരെ നമുക്ക് ഒന്ന് വാട്ടിയെടുക്കാം സവോള സോഫ്റ്റ് ആവാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ ആ സ്റ്റേജിൽ നമുക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ നമ്മൾ നേരത്തെ സോയ വേവിക്കുമ്പോഴും 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് ഇപ്പോഴും ചേർക്കുക അങ്ങനെ 1 ടീസ്പൂണാണ് കേട്ടോ ചേർത്തേക്കുന്നത് രണ്ടും കൂടിയിട്ട് അപ്പോൾ സവോളയൊക്കെ ഒന്ന് വാടി വരാൻ തുടങ്ങി ഇനി നമുക്കിതിൽ പൊടി ആഡ് ചെയ്യാം നമ്മൾ ഓൾറെഡി സോയയിൽ എല്ലാ പൊടി ഇട്ടിട്ടാണ് വേവിച്ചേക്കുന്നത് ഇതിൽ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് അത് 1 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട് നല്ലോണം മിക്സ് ചെയ്യുക അപ്പോൾ പൊടിയുടെ പച്ചമണമൊക്കെ പോയി ഇനി നമ്മൾ നേരത്തെ സോയയിൽ 1/2 തക്കാളി ആഡ് ചെയ്തു അതിൻ്റെ ബാക്കി തക്കാളി ഇപ്പോൾ ഇവിടെ അതിൻ്റെ ബാക്കി തക്കാളി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം ആകെ 1 തക്കാളിയേ വേണ്ടൂ കേട്ടോ അതിന് തക്കാളി നല്ല സോഫ്റ്റ് ആവണ വരെ നമുക്ക് വേവിച്ചെടുക്കാം തക്കാളി നല്ലോണം സോഫ്റ്റായിട്ടാ ഈ സ്റ്റേജിൽ നമ്മൾ സോയ വേവിച്ചപ്പം ബാലൻസ് വന്ന ആ വെള്ളം ഒഴി അത് നമ്മൾ ഒഴിച്ചു കൊടുക്കാം ഈ സ്റ്റേജിൽ നമ്മളിത് ഒഴിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ സോയ ഫ്രൈ ആവണതിൻ്റെ ഇടയിൽ സവോളൊക്കെ വല്ലാണ്ട് കരിഞ്ഞു പോകും അത് തന്നെ ഈ വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ വെള്ളമെങ്കിലും 1 ടീസ്പൂൺ ഒഴിക്കണം കേട്ടോ നല്ലോണം മിക്സ് ചെയ്യുക നമ്മളിങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ ഈ മസാലയുടെ ആ ഒരു ഫ്ലേവർ നമ്മുടെ സോയയിൽ നല്ലോണം ഇറങ്ങുകയും ചെയ്യും അതിന് വേണ്ടിയും കൂടിയാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ വെള്ളം ചേർക്കുന്നത് സവോള വാടിയതിന് ശേഷം ഇത് നല്ലോണം കുക്കായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇനി നമുക്ക് സോയ ഇട്ട് കൊടുക്കാം സോയ ഇനി നമുക്ക് നല്ലോണം കളർ മാറണ വരെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പം നമുക്ക് ഇങ്ങനെ അടച്ച് വെക്കാണ്ട് കുക്ക് ചെയ്യാം സോയ ഒന്ന് ഫ്രൈ ആയി തുടങ്ങട്ടെ അതിൻ്റെ ശേഷം നമുക്ക് അടച്ച് വെച്ചാൽ മതി അതിൻ്റെ ഇടയിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ ഒരു 5 മിനിറ്റോളം ഇങ്ങനെ കുക്കാവട്ടെ അപ്പോൾ സോയ ഫ്രൈ ആവാൻ തുടങ്ങി നമ്മളിട്ടിട്ട് 5 മിനിറ്റ് ആവാറായിട്ടോ നമുക്ക് ഈ സ്റ്റേജിൽ കുരുമുളക് പൊടി ആഡ് ചെയ്യാം 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് കുരുമുളക് നമ്മൾ വീട്ടിൽ തന്നെ ഒന്ന് പൊടി വല്ലാണ്ട് ഫൈൻ പൗഡർ ആവാണ്ട് ഒന്ന് ചതച്ചെടുക്കണ പോലെ എടുക്കുക എന്നിട്ട് അത് ആഡ് ചെയ്താൽ മതി കേട്ടോ അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക 1/4 ടീസ്പൂൺ പെരിഞ്ചീരക പൊടിയാണ് കേട്ടോ ഇടുന്നത്
അത് ഇട്ട് വെക്കാം. നല്ലോണം മിക്സ് ചെയ്യുക. നല്ലോണം നമ്മൾ മിക്സ് ചെയ്തു ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഇങ്ങനെ ഇരുന്ന് ഫ്രൈ ആവട്ടെ. അതിൻ്റെ ശേഷം നമുക്ക് മല്ലിയിലയൊക്കെ ഇട്ട് ഫ്ലെയിം ഓഫ് ആക്കാം. സോയ നല്ലോണം ഫ്രൈ ആയിട്ടാ. ഇത്ര ഫ്രൈ ആക്കി എടുക്കാനായിട്ട് എനിക്ക് ശരിക്കും 10 മിനിറ്റാണ് കേട്ടോ വേണ്ടി വന്നേക്കണേ. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിൽ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇടാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കിതിൽ ഒരു 1/2 ലെമൺ ജ്യൂസ് ഒഴിക്കാം. നല്ലോണം മിക്സ് ചെയ്യുക. നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. നമ്മുടെ സോയ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ.